വാർത്തകൾ തുടരുന്നു. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി വിദേശത്ത് നിന്ന് ആദ്യ വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ പ്രവാസികളുടെ ക്വാറന്റൈൻ കാലാവധി അവസാനിച്ചു. കോഴിക്കോട്ടെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ താമസിച്ചവർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങും. സർക്കാർ ക്വാറന്റൈൻ കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ഇനി ടെസ്റ്റ് നടത്തേണ്ട എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, വിശദാംശങ്ങൾ എന്താണ്? മെയ് 7 ദുബായിൽ നിന്ന് കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രവാസികൾ ക്വാറന്റൈൻ കേന്ദ്രത്തിലായിരുന്നവർ ഇന്ന് വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇവർ 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കി NITയിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നിന്നാണ് ഇവർ വീടുകളിലേക്ക് മടങ്ങുന്നത്. 22 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 പേർ പെയ്ഡ് ക്വാറന്റൈനിലും 2 പേർ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ മാത്രമാണ് ഇന്ന് പൂർത്തിയാവുന്നത്. ഇവർ 28 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട അത് ബാക്കിയുള്ള 14 ദിവസം അത് വീടുകളിലായിരിക്കും പൂർത്തിയാക്കേണ്ടത്. അത് റൂം ക്വാറന്റൈൻ ആയിട്ട് തന്നെ ചെയ്യണം. ഈ വീട്ടിലെ മറ്റുള്ളവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് വീടുകളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള നിബന്ധനകളുണ്ട്. അതായത് വാഹനത്തിന്റെ AC പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഒപ്പം തന്നെ വാഹനത്തിലെ ഡ്രൈവർ N95 മാസ്ക് ഉൾപ്പെടെയുള്ളവ ധരിക്കണം. അത്തരത്തിലുള്ള നിബന്ധനകൾ ഏറെയുണ്ട്. കർശനമായി ഉപാധികളോടെയാണ് വീടുകളിലേക്ക് അയക്കുന്നത്. ഇവർ വീടുകളിലേക്ക് മടങ്ങുന്നവർ ആരോഗ്യം മടങ്ങി തുടങ്ങി അങ്ങോട്ടേക്ക്. ശരി, നന്ദി വിവരങ്ങൾ അശ്വിൻ. വിവരങ്ങൾക്ക് നന്ദി.